ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു റാങ്ക് ലിസ്റ്റാണ് പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റ്. ആദ്യം എസ് എ പി ഡേ വന്നു. രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഇതാ ഇടുക്കി ബറ്റാലിയൻ്റെയും കൂടി റിസൾട്ട് പി എസ് സി റാങ്ക് ലിസ്റ്റ് പി എസ് സി പബ്ലിഷ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പി ഡി എഫ് ടെലഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിന് കമൻറ്റ് ബോക്സിന് കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പല വീഡിയോയുടെയും കമൻറ്റിൽ ചോദിക്കാറുണ്ട് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് എന്ന് വരും. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പി എസ് സി ഓഫീസിൽ ഡെയിലി വിളിച്ച് ചോദിക്കാറുണ്ട് ഇതിനെപ്പറ്റി. അപ്പോൾ ഓരോന്നോരോന്നായി പി എസ് സി രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ആ ഒരു ഗ്യാപ്പിൽ പി എസ് സി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും വിജയാശംസകൾ നേരുന്നു. നിരവധി ഒരുപാട് വർഷങ്ങളെ കാത്തിരിപ്പാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിന് വേണ്ടിയിട്ട്. 2019 ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത്. അങ്ങനെ കൊറോണ കാരണം പരീക്ഷകൾ നീട്ടിവെക്കുകയും ഏപ്രിൽ ഇതിൻ്റെ പ്രിലിംസ് നടക്കുകയും അതേപോലെ 2021 ഏപ്രിൽ പ്രിലിംസ് നടക്കുകയും 2022 March 20 ഇതിൻ്റെ എക്സാം നടക്കുകയും അതേപോലെ സെപ്റ്റംബർ 2022 കൂടി ഇതിൻ്റെ ഫിസിക്കൽ നടക്കുകയും അങ്ങനെ ഒരുപാട് നീണ്ട ഒരു കാലയളവിന് ശേഷം ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പി എസ് സി പബ്ലിഷ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾ വിജയാശംസകൾ നേരുന്നു. ആദ്യ റാങ്ക് വാങ്ങിയത് അർഷാദ് കെ എം ആണ്. 26/2/97 അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അപ്പോൾ പതിവ് പോലെ തന്നെ ഇവിടെ മാർക്ക് രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള ബറ്റാലിയൻ്റെ റിസൾട്ടൊക്കെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയ ഉദ്യോഗാർത്ഥികൾ തീർച്ചയായും അടുത്ത ഒരു ഇപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. ജൂലൈ ഓഗസ്റ്റോടുകൂടി പുതിയൊരു പരീക്ഷയുണ്ടാകും. ഇപ്രാവശ്യം പ്രിലിംസ് ഇല്ല, മെയിൻസ് മാത്രമാണ്. അപ്പോൾ നമ്മൾ ഇതിനുവേണ്ടി ഒരു 4-5 മാസം നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല റാങ്കിൽ തന്നെ എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും തന്നെ ഇതിനുവേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്യുക. അതുകൊണ്ട് പറയുന്നു അതിൻ്റെ പി ഡി എഫ് ടെലഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനും കമൻറ്റ് ബോക്സിനും കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു. ഗുഡ് ബൈ.